ഈശോയിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കുട്ടികളെ നമസ്കാരം ആഗോള കത്തോലിക്ക സഭയുടെ പിതാവായ മാർ ഫ്രാൻസിസ് മാർപാപ്പ 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെയുള്ള ഒരു വർഷക്കാലം വിശുദ്ധ യോസേഫ് പിതാവിന്റെ വർഷമായി ആചരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വിശുദ്ധന്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം ദാവീദിന്റെ വംശത്തിൽ യാക്കോബിന്റെ പുത്രനായി ജനിച്ച ജോസഫിനെ ചെറുപ്പത്തിൽ തന്നെ അനേകം ദിവ്യസിദ്ധികൾ ഉണ്ടായിരുന്നു തന്റെ കയ്യിലിരുന്നിരുന്ന വടി പുഷ്പിച്ച ലില്ലിച്ചെടിയായി പരിണമിച്ചതിന്റെ പേരിലാണ് മറിയത്തെ ഭാര്യയായി ലഭിക്കാൻ ജോസഫിന് സാധിച്ചത് അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു സഹവസിക്കുന്നതിനേക്കാൾ മുമ്പ് മറിയം ഗർഭസ്ഥയായി അസ്വസ്ഥനായ ജോസഫ് നീതിമാനായതുകൊണ്ട് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അന്ന് രാത്രി സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ വന്ന് ഇപ്രകാരം പറഞ്ഞു ജോസഫെ നീ ഭയപ്പെടേണ്ട മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്താലാണ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുമെന്ന് അപ്രകാരം ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു അങ്ങനെ ഇരിക്കെയാണ് ജനസംഖ്യ കണക്കനുസരിച്ച് ജോസഫിനും മറിയത്തിനും യൂദയായിലേക്ക് പോകേണ്ടി വന്നത് അങ്ങനെ പോയി തിരിച്ചു വരുന്ന സമയത്ത് യൂദയായിലെ ബേത്ലഹേമിൽ വെച്ച് മറിയത്തിന് പ്രസവവേദന വരികയും ഈശോയ്ക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു ലോകരക്ഷകനായ ഈശോയുടെ ജനനത്തിൽ യൂദാരാജാവായ ഹെറോദോസ് ക്രുദ്ധനായി ഉണ്ണീശോയെ വധിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അന്ന് തന്നെ കർത്താവിൻ്റെ ദൂതൻ ജോസഫിനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ജോസഫെ നീ മറിയത്തെയും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഹെറോദസിൻ്റെ മരണശേഷമേ നസ്രസിലേക്ക് തിരിച്ചു വരാൻ പാടുള്ളൂ എന്ന് അപ്രകാരം ജോസഫ് നസ്രസിലേക്ക് തിരിച്ചു വന്നു കുടുംബജീവിതം ആരംഭിച്ചു കുടുംബ സംരക്ഷകനായ ജോസഫിനെ മരപ്പണികളിൽ സഹായിച്ചു മറിയത്തിന് അടുക്കളപ്പണികൾ ചെയ്തുകൊണ്ടും ഈശോ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി അങ്ങനെ ഈശോയ്ക്ക് 20 വയസ്സുള്ളപ്പോഴാണ് കർത്താവിൻ്റെ ദൂതൻ വശം ജോസഫ് മരണാസന്നനായി അങ്ങനെ മരണാസന്നനായ ജോസഫിന് ചുറ്റും മറിയത്തിൻ്റെയും ഉണ്ണീശോയുടെയും ബെന്ധുമിത്രാദികളുടെയും സ്നേഹപരിചരണങ്ങളേറ്റ് ജോസഫ് ഈ ലോകത്തിൽ നിന്നും യാത്രയായി വിശുദ്ധനായി വിശുദ്ധൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മാർച്ച് 19 നമ്മൾ യോസേഫ് പിതാവിൻ്റെ മരണദിനമായി ആഘോഷിക്കുന്നത് നമ്മളും മരണാസന്നരായി കിടക്കുന്ന ആളുകളുടെ സഹായത്തിന് വേണ്ടി നമ്മളും തിരുകുടുംബത്തിൻ്റെ സഹായം ആവശ്യപ്പെടാറുണ്ടല്ലോ ഇങ്ങനെയുള്ള വിശുദ്ധനെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ വണങ്ങാം അനുഗ്രഹങ്ങൾ നേടാം നിർത്തട്ടെ നന്ദി